ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഇവന്റായി മാറിയ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു ഈ ജനുവരിയിലെ ഏറ്റവും വലിയ വിശേഷം. ഗോപിക, അനിൽ, ജിപി ഉൾപ്പെടെയുള്ളവരുടെ വിവാഹവും ഈ ജനുവരിയിലാണ്. ഇന്നലെയാണ് സിനിമാ സീരിയൽ താരം സ്വാസിക വിജയും നടനും മോഡലുമായ പ്രേം ജേക്കബും വിവാഹിതരായെന്ന് അറിയിച്ചത്. ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആയിരുന്നു സ്വാസികയുടേത്. ഇവർ വിവാഹത്തിന് തിരഞ്ഞെടുത്തത് ബീച്ചായിരുന്നു. രണ്ടുപേരും രണ്ടു മതത്തിൽ വിശ്വസിക്കുന്നവരായതിനാൽ ഒരു പ്രത്യേക മതവിവാഹത്തിന്റെ രീതിക്ക് അനുസരിച്ചൊന്നുമല്ല ഇരുവരുടെയും വിവാഹം നടന്നത്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി താലിമാല പ്രേം സ്വാസികയുടെ കഴുത്തിൽ അണിയിച്ച് പുഷ്പഹാരം ചാർത്തി സിന്ദൂരം തൊടുപ്പിച്ചതോടെ വിവാഹമെന്ന ചടങ്ങ് പൂർത്തിയാവുകയായിരുന്നു. പട്ടുസാരിയിൽ സ്വാസിക എത്തിയപ്പോൾ ഷെർവാണിയിലാണ് പ്രേം എത്തിയത്. വിവാഹത്തിന്റെ ചിത്രങ്ങൾ ആദ്യം പുറത്തു വന്നത് സ്വാസികയുടെയും പ്രേമിന്റെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയായിരുന്നു. പിന്നാലെ ഓൺലൈൻ ചാനലുകളുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി വീഡിയോകൾ വന്നു തുടങ്ങി. സ്വാസികയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നതോടെ ഒരു വിവാഹം ആളുകൾ സ്വാസിക പറ്റിച്ചുവെന്ന് പറഞ്ഞ് രംഗത്തെത്തി. സ്വാസിക വിവാഹ തീയതി മാറ്റി പറഞ്ഞ് പറ്റിച്ചുവെന്നായിരുന്നു ഒരു വിവാഹം ആരോപിച്ചത്. പലപ്പോഴായി ജനുവരി 26 വിവാഹമെന്നാണ് സ്വാസിക പറഞ്ഞിരുന്നതെന്നാണ് ആരാധകർ ഏറെയും സ്വാസികയുടെ വിവാഹ വീഡിയോയ്ക്ക് താഴെ കമന്റായി കുറിച്ചത്. വിവാഹ തീയതി മാറ്റി പറഞ്ഞ് ആരെയും പറ്റിച്ചിട്ടില്ലെന്നായിരുന്നു സ്വാസിക പറയുന്നത്. വിവാഹ തീയതി ആരോടും മാറ്റി പറഞ്ഞിട്ടില്ല. 26 പരിപാടിയുണ്ട്. സിമ്പിൾ ആയല്ല, അത്യാവശ്യം ആർഭാടമായി തന്നെയാണ് വിവാഹം നടത്തിയത്. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നവരായതിനാൽ ഇനി സിനിമാ സ്വപ്നങ്ങളടക്കം ഒരുമിച്ചായിരിക്കും കാണുക. മനം പോലെ മംഗല്യം എന്നൊരു സീരിയലിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് ആദ്യമായി പരസ്പരം കാണുന്നത്. പിന്നീട് പ്രണയത്തിലായി. വിവാഹം കഴിക്കുകയായിരുന്നു. 26 റിസപ്ഷനാണ് ഉണ്ടാവുക. സുരേഷേട്ടനും ദിലീപേട്ടനും വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. അവർ മറ്റൊരു ഫംഗ്ഷന് വരാമെന്നാണ് ഏറ്റിരുന്നത്. അന്ന് മറ്റെന്തോ തിരക്കുള്ളത് കൊണ്ടാണ് താലികെട്ടിനെത്തിയത്. അപ്രതീക്ഷിതമായി അവരെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. താലികെട്ടുന്ന ഫംഗ്ഷന് കുറച്ചുപേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അതിന് കാരണം ഈ ഫംഗ്ഷനടുത്ത ആത്മബന്ധമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താലികെട്ട് ചടങ്ങിനെ കുറിച്ച് അധികം ആരോടും പറയാതിരുന്നത് എന്നാണ് സ്വാസിക പറഞ്ഞത്. 32-കാരിയായ സ്വാസിക പ്രേമിനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. പ്രപ്പോസൽ പ്രേം സ്വീകരിച്ചതോടെ അത് വിവാഹത്തിലേക്ക് മാറി.